നമസ്കാരം ഈശ്വരനെ എപ്പോഴും മനസ്സിൽ വിചാരിക്കുകയും ദേവതകൾക്ക് വേണ്ടിയും കുടുംബത്തിന്റെ സർവൈശ്വര്യത്തിനുമായും രണ്ടു നേരം വീടുകളിൽ വിളക്ക് കൊളുത്തുന്നതാകുന്നു എന്നാൽ ഇടയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈശ്വരാനുഗ്രഹം കൊണ്ടുവരുന്നത് ഉത്തമം തന്നെയാകുന്നു ക്ഷേത്രദർശനത്തിലൂടെ നമ്മളിലെ ദൈവികത്വം വർദ്ധിക്കുകയും സർവ്വൈശ്വര്യപ്രാപ്തി ലഭിക്കുകയും ചെയ്യുന്നതാകുന്നു നാം നമ്മെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകം തന്നെയാണ് വഴിപാടുകൾ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ് എങ്കിൽ പോലും ഭക്തിയോടുകൂടി മാത്രം സമർപ്പിക്കേണ്ടതാകുന്നു ഇങ്ങനെ ഭഗവാനിൽ അർപ്പിക്കുന്ന വഴിപാടുകളിലൂടെ ഉത്തമ ഫലം ലഭിക്കും എന്നാണ് വിശ്വാസം ആഗ്രഹ പൂർത്തീകരണത്തിനായി മാത്രം വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമല്ല ഭക്തവത്സരനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തന് വിഭിന്ന രൂപങ്ങളിൽ ആരാധിക്കുന്നതിനാൽ ഭഗവാനെ അനേകം ഭക് ഭഗവാനെ വിഭിന്ന രൂപങ്ങളിൽ ആരാധിക്കുന്നതിനാൽ ഭഗവാന് അനേകം ഭക്തർ ഉണ്ടാകുന്നു തങ്ങളുടെ നല്ലതിനായി പല വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ് എന്നാൽ ചില വഴിപാടുകൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്തുന്നത് അതിവിശേഷമായി തന്നെ കരുതുന്നു പ്രത്യേകിച്ചും അമ്മമാർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ വഴിപാടുകൾ നടത്തുകയാണ് എങ്കിൽ പെട്ടെന്ന് ഫലം സിദ്ധിക്കുന്നതാകുന്നു ഏതെല്ലാം വഴിപാടുകളാണ് മക്കൾക്ക് വേണ്ടി അമ്മമാർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്തേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പാൽപായസം ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിൽ ഒന്ന് തന്നെയാണ് പൽപായസം ഭഗവാന് ഇതിൽ കൂടുതൽ ഇഷ്ടമുള്ള വഴിപാട് വേറെയില്ല എന്നാണ് ചിലരുടെ അഭിപ്രായം അഭീഷ്ട സിദ്ധിക്കായി ഈ വഴിപാട് കഴിപ്പിക്കാവുന്നതാകുന്നു കതളിപ്പഴം ഉപയോഗിച്ചുള്ള പാൽപായസ വഴിപാടും നടത്തുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു ഈ വഴിപാട് എല്ലാ മാസവും കുട്ടികളുടെ പേരിൽ കഴിപ്പിക്കുന്നത് അവർക്ക് ജീവിതത്തിൽ ഗുണകരമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നതാകുന്നു ഭാഗ്യം കുറയുന്നതിനും ഈശ്വരാനുഗ്രഹം കുറയുന്ന ദോഷങ്ങൾക്കും പരിഹാരം കൂടിയാകുന്നു കുട്ടികൾക്ക് ഈശ്വരാധീനം വർദ്ധിക്കുവാനും അവർക്ക് ജീവിതത്തിൽ ഭാഗ്യം വന്ന് ചേരുവാനും കൂടാതെ മാസം തോറും അവരുടെ ജന്മനക്ഷത്രത്തിൽ ഈ വഴിപാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്തുന്നത് അതിവിശേഷം തന്നെയാകുന്നു സാധിക്കുന്നവർ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസം ഈ വഴിപാട് നടത്തുന്നതും ഉത്തമം തന്നെയാകുന്നു തൊഴിൽ തടസ്സം വിദ്യാഭ്യാസ തടസ്സങ്ങൾ മാറുവാൻ ഈ വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു അടുപ്പിച്ച് ആറുമാസം ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ അവർക്ക് വന്ന് ചേരുന്നതാകുന്നു വരുമാനത്തിൽ നിന്നും ചെറിയൊരു തുക മാറ്റിവച്ചാൽ ഈ വഴിപാട് നടത്താവുന്നതാണ് ഇതിലൂടെ കുട്ടികൾക്ക് സർവൈശ്വര്യം തന്നെ വന്നു ചേരും എന്നാണ് വിശ്വാസം രാജഗോപാല പുഷ്പാഞ്ജലി ശ്രീകൃഷ്ണ ഭഗവാന് രാജഗോപാല പുഷ്പാഞ്ജലി മക്കളുടെ പേരിൽ നടത്തുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകുന്ന കാര്യമാകുന്നു ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ കുട്ടികൾ വിദ്യയിൽ കൂടുതൽ ഏകാഗ്രതയുള്ളവരായി മാറുന്നതാകുന്നു ഇതിലൂടെ വിദ്യയിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ കുട്ടികൾക്ക് സഹായകരം ആകുന്നതുമാണ് വിദ്യയിൽ അലസത കുറയുകയും അതേപോലെ പഠിച്ച കാര്യങ്ങൾ എളുപ്പം ഓർത്തെടുക്കുകയും ചെയ്യുന്നതാകുന്നു ഈ പുഷ്പാഞ്ജലി വിദ്യ പുഷ്പാഞ്ജലി എന്നും പറയുന്നതാകുന്നു ഈ പുഷ്പാഞ്ജലി നടത്തുമ്പോൾ ഭഗവാന് നെയ്വിളക്ക് കൂടി സമർപ്പിക്കുന്നത് ഉത്തമം തന്നെയാണ് വിദ്യയിൽ കണ്ണേർ തട്ടിയാൽ ഈ പുഷ്പാഞ്ജലി കഴിക്കുന്നതിലൂടെ പരിഹാരം ലഭിക്കുന്നതാകുന്നു എല്ലാ ആഴ്ചയിലും ഈ പുഷ്പാഞ്ജലി നടത്തുവാൻ സാധിച്ചാൽ അതും ഉത്തമം തന്നെയാണ് വിദ്യയിൽ ഉയർച്ച കൈവരിക്കുവാനും ഏകാഗ്രത കൈവരിക്കുവാനും ഈ വഴിപാടിലൂടെ സാധിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വാസം സഹസ്രനാമ പുഷ്പാഞ്ജലി ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും വന്ന് ചേരുവാൻ ചെയ്യേണ്ട വഴിപാട് തന്നെയാണ് സഹസ്രനാമ പുഷ്പാഞ്ജലി ഭഗവാന്റെ സഹസ്രനാമങ്ങൾ ഉരുവിട്ട് ചെയ്യുന്ന പുഷ്പാഞ്ജലിയാണ് ഇത് ജീവിതത്തിൽ നല്ല കാലവും കഷ്ടകാലവും മാറി മാറി വരുന്നതാകുന്നു എന്നാൽ നല്ല കാല സമയത്ത് നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണഫലം ലഭിക്കുവാനും അത് കുറെ നാൾ നീണ്ടു നിൽക്കുവാനും വേണ്ടി ചെയ്യുന്ന ഒരു പുഷ്പാഞ്ജലി തന്നെയാണ് സഹസ്രനാമ പുഷ്പാഞ്ജലി ഈ പുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ സഹായകരം ആകുന്നതാണ് അതിനാൽ സർവൈശ്വര്യവും ജീവിതത്തിൽ വന്ന് ചേരുവാൻ ഈ പുഷ്പാഞ്ജലി ി നടത്തുന്നത് ഉത്തമം തന്നെയാകുന്നു മക്കൾക്ക് ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുവാനും ഈശ്വരാധീനം നിലനിൽക്കുവാനും വേണ്ടി ഈ പുഷ്പാഞ്ജലി നടത്തുന്നത് ഉത്തമമായി തന്നെ കരുതപ്പെടുന്നു അതിനാൽ അമ്മമാർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ വഴിപാട് ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു കഴിവതും എല്ലാ മാസവും ഈ വഴിപാടുകൾ മക്കളുടെ നക്ഷത്രത്തിൽ അവർക്ക് വേണ്ടി നടത്തുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു ഇതിലൂടെ അവർക്ക് കൂടുതൽ അനുഭവങ്ങൾ ഗുണാനുഭവങ്ങൾ അനുഭവപ്പെടുന്നതാകുന്നു എല്ലാ ആഴ്ചയിലും ഈ വഴിപാടുകൾ നടത്തുവാൻ സാധിച്ചാൽ അത് അതിവിശേഷമാണ് എന്ന് തന്നെ പറയാം വെണ്ണ നിവേദ്യം കുട്ടികളുടെ ബുദ്ധിവികാസത്തിനായും വിദ്യയിൽ ഉയർച്ച നേടുവാനും ഭഗവാനെ നടത്തുവാൻ സാധിക്കുന്ന ഒരു വഴിപാട് തന്നെയാണ് വെണ്ണ നിവേദ്യ വഴിപാട് ഈ വഴിപാട് എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാവുന്നതാകുന്നു പൂന്താനം പോലുള്ളവർക്ക് വിദ്യ നൽകി അനുഗ്രഹിച്ച ഗുരുവായൂരപ്പൻ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഈ എളിയ വഴിപാട് സന്തോഷത്തോടെ സ്വീകരിക്കുകയും കുട്ടികളുടെ ബുദ്ധി വികസിക്കുവാനും പെട്ടെന്ന് അറിവുകൾ നേടുവാനും സഹായിക്കുന്നതാകുന്നു അതിനാൽ ഈ വഴിപാടും കുട്ടികൾക്ക് വിദ്യയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറ്റുവാൻ ഉത്തമം തന്നെയാകുന്നു നെയ്വിളക്ക് അഭീഷ്ടസിദ്ധിക്കായി ചെയ്യാവുന്ന മറ്റൊരു വഴിപാടാണ് നെയ്വിളക്ക് നെയ്വിളക്ക് വഴിപാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ സർവൈശ്വര്യവും സന്തോഷവും വന്ന് ചേരുവാൻ സഹായിക്കുന്നതാണ് അതിനാൽ എല്ലാ വ്യാഴാഴ്ചകളിലും ഈ വഴിപാട് ചെയ്യുന്നത് അതിവിശേഷം തന്നെയാകുന്നു അതിന് സാധിക്കാത്തവർ എല്ലാ മാസത്തിൽ ഒരിക്കലെങ്കിലും കുട്ടികളെ കൊണ്ട് ഈ വഴിപാട് ചെയ്യിപ്പിക്കുന്നത് അതിവിശേഷമാണ് എന്ന് മനസ്സിലാക്കുക നിവേദ്യം ശ്രീകൃഷ്ണ ഭഗവാന് കദളിപ്പഴ നിവേദ്യം നൽകുന്നത് വളരെ വിശേഷം തന്നെയാകുന്നു ജ്ഞാനലബ്ധിക്കായി ഈ വഴിപാട് ചെയ്യാവുന്നതാകുന്നു മക്കളെക്കൊണ്ട് ഈ വഴിപാട് ചെയ്യിക്കുവാൻ സാധിച്ചാൽ അത് അതിവിശേഷം തന്നെയാണ് എന്ന് പറയാം എന്നാൽ അതിന് സാധിക്കാത്തവർ സ്വന്തം മക്കൾക്ക് വേണ്ടി അമ്മമാർ ഈ വഴിപാട് ഭഗവാന് സമർപ്പിച്ചാലും മതിയാകുന്നതാണ് ഈ വഴിപാടും എല്ലാ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്തുന്നത് അതിവിശേഷം തന്നെയാകുന്നു